റോഡ് ടു നോളജിലേക്ക് വീണ്ടും മധ്യകാല ഇന്ത്യയുടെ ചരിത്രമാണ് റോഡ് ടു നോളജിലെ ഈ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നത്. കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. മധ്യകാല ഇന്ത്യയിൽ സുൽത്താൻ ഭരണമായിരുന്നു ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. 1192 രണ്ടാം ടാനേശർ യുദ്ധത്തോടെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ഭരണം അവസാനിക്കുകയും സുൽത്താൻ ഭരണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ ഔദ്യോഗികമായ സുൽത്താൻ ഭരണത്തിന് തുടക്കമിട്ടത് 1206 AD മുതലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുൽത്താൻ വംശം അഥവാ മുസ്ലിം രാജവംശം എന്നറിയപ്പെടുന്നത് അടിമവംശം ആയിരുന്നു. കുത്തബുദ്ദീൻ ഐബക്കായിരുന്നു അടിമവംശത്തിന്റെ സ്ഥാപകൻ. മുഹമ്മദ് ഗോറിയുടെ സൈന്യാധിപനും അടിമയുമായിരുന്നു കുത്തബുദ്ദീൻ ഐബക്ക്. 1206 മുതൽ 1210 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ഡൽഹിയിലെ പ്രശസ്തനായ കുത്തബ് മിനാർ പണികഴിപ്പിച്ചത് അദ്ദേഹമാണ്. എന്നാൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുത്തബ് മിനാറിന്റെ പണി ആരംഭിക്കുക മാത്രമാണ് കുത്തബുദ്ദീൻ ഐബക്ക് ചെയ്തത്. അത് പൂർത്തിയാക്കിയത് പിൽക്കാല സുൽത്താനായ ഇൽത്തിമിഷാണ്. കുത്തബുദ്ദീൻ ഫക്തിയാർ ഖാക്കി എന്ന സൂഫി സന്യാസിയുടെ സ്മരണാർത്ഥമാണ് കുത്തബ് മിനാറിന് ആ പേര് നൽകിയത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം അജ്മീർ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി പണിത സ്മാരകം എന്ന രീതിയിലും കുത്തബുദ്ദീൻ ഐബക്ക് ഈ സ്മാരകത്തെ കണക്കാക്കിയിരുന്നു. 1210 ലാഹോറിൽ വെച്ച് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണാണ് അന്തരിക്കുന്നത്. ജോഹാൻ അഥവാ പോളോ കളിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ദാരുണമായ അന്ത്യം. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാം മോസ്കായ ഖുവത്തുൽ ഇസ്ലാം മോസ്കും അജ്മീറിലെ ദിൻഗാ ജോൻപരയും കുത്തബുദ്ദീൻ ഐബക്കിന്റെ വാസ്തുശില്പകലയുടെ പ്രകടമായ എക്സാമ്പിളാണ്. പിന്നീട് കുത്തബുദ്ദീൻ ഐബക്കിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ആരംഷായിരുന്നു ഭരണത്തിൽ വരേണ്ടിയിരുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ജൂത് മൈതാനത്ത് വെച്ച് ഒരു യുദ്ധം നടക്കുകയുണ്ടായി. ആ യുദ്ധത്തിൽ ആരംഷായെ തോൽപ്പിച്ചുകൊണ്ട് ഇൽത്തുമിഷ് അധികാരത്തിലെത്തി. 1236 വരെ ഇൽത്തുമിഷ് ഭരിച്ചു. ഖലീഫയിൽ നിന്ന് ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേരോടുകൂടിയാണ് ഇൽത്തുമിഷ് ഇന്ത്യയിൽ ഭരിച്ചത്. 1221 മംഗോൾ നേതാവായ ചിങ്കിസ്ഖാന്റെ ഇന്ത്യ ആക്രമണകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തി ഇൽത്തുമിഷ് ആയിരുന്നു. തങ്ക എന്ന വെള്ളി നാണയവും ജിറ്റാൾ എന്ന ചെമ്പു നാണയവും ഇൽത്തുമിഷ് പുറത്തിറക്കി. തങ്ക എന്നത് പിന്നീട് സുൽത്താൻ ഭരണകാലഘട്ടത്തിലെ ഔദ്യോഗിക നാണയമായി അറിയപ്പെട്ടു. ജിറ്റാളായിരുന്നു നാണയ സമ്പ്രദായത്തിലെ ഏറ്റവും ചെറിയ ഘടകം. ഇപ്ത എന്ന ഭൂമി പതിച്ചുകൊടുക്കുന്ന ഭൂനികുതി സംവിധാനവും ആരംഭിച്ചത് ഇൽത്തുമിഷായിരുന്നു. ഇപ്ത എന്ന ഭൂനികുതി സംവിധാനം അഥവാ ഭൂമി പതിച്ചുകൊടുക്കുന്ന ആ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ഇൽത്തുമിഷ് ആയിരുന്നു. ഒപ്പം ചഹൽഖാനി എന്ന പേരിൽ ഒരു 40 പ്രഫു സഭയ്ക്കും ഇൽത്തുമിഷ് രൂപം കൊടുക്കുകയുണ്ടായി. 1236 ഇൽത്തുമിഷ് അന്തരിക്കുന്നത്. അതിനെ തുടർന്ന് ഡൽഹി സിംഹാസനത്തിലിരുന്ന ആദ്യ വനിതയായ സുൽത്താന റസിയ ഭരണത്തിൽ ഏറിയുണ്ടായി. പിന്നീട് 3 സുൽത്താന റസിയയുടെ ഭരണം. 1239 അവരെ പുറത്താക്കുകയും വധിക്കുകയുമാണ് ചെയ്തത്. പിന്നീടുള്ള വർഷക്കാലങ്ങളിലെ ഭരണാധികാരികൾ അപ്രശസ്തരായ ഭരണാധികാരികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പഠിക്കേണ്ടതില്ല. പിന്നീട് പ്രശസ്തനായ ഒരു ഭരണാധികാരി കൂടി അടിമവംശത്തിലുണ്ടായിരുന്നു. അത് ഗിയാസുദ്ദീൻ ബാൽബൺ ആയിരുന്നു. ഉല്ലുഖാൻ എന്നറിയപ്പെടുന്ന ഗിയാസുദ്ദീൻ ബാൽബൺ 1266 മുതൽ 1286 വരെയാണ് ഡൽഹി സിംഹാസനത്തിൽ ഭരണം നടത്തിയത്. അടിമ, മരമെട്ടുകാരൻ, സൈനികൻ, മന്ത്രി, രാജാവ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഡൽഹി സിംഹാസനത്തിലിരുന്ന ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആയി അറിയപ്പെടുന്നു. ചോരയും ഇരുമ്പും നയം നടപ്പാക്കിയ അടിമവംശ ഭരണാധികാരിയായിരുന്നു ഉല്ലുഖാൻ അഥവാ ഗിയാസുദ്ദീൻ ബാൽബൺ. പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ ജർമ്മനൊരു നേതാവുണ്ടായിരുന്നു. അത് 1871 ജർമ്മൻ ഏകീകരണത്തിന് മുൻകൈയെടുത്ത ഓത്തോ ഫോൺ ബിസ്മാർക്കായിരുന്നു. അദ്ദേഹത്തിന്റെ നയവും ചോരയും ഇരുമ്പും നയമാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷൻ, ദ ഷാഡോ ഓഫ് ഗോഡ് എന്ന പേരിലാണ് ഗിയാസുദ്ദീൻ ബാൽബൺ അടിമവംശത്തിൽ ഭരണം നടത്തിയിരുന്നത്. സിജാത, പൈബോസ് തുടങ്ങിയ ആചാരങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്
ഗിയാസുദ്ദീൻ ബാൽബൺ ആയിരുന്നു. ഒപ്പം കൊട്ടാരത്തിൽ ചിരിയും തമാശയും നിരോധിച്ച അടിമവംശ ചക്രവർത്തിയും ഗിയാസുദ്ദീൻ ബാൽബൺ തന്നെയായിരുന്നു. കൂടാതെ സൈനികർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന സംവിധാനം, അതായത് ഇൽത്തുമിഷിന്റെ കാലത്ത് നമ്മൾ ഇക്ത എന്ന പേരിലൊക്കെ പറഞ്ഞ ആ സംവിധാനം നിർത്തലാക്കിയതും, പിന്നീട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കിയതും ഗിയാസുദ്ദീൻ ബാൽബൺ അഥവാ ഉല്ലുഖാൻ അഥവാ അടിമവംശത്തിലെ ഏറ്റവും കുറഞ്ഞു. 1286 ബാൽബൺ അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം മെഹറോളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗിയാസുദ്ദീൻ ബാൽബണെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വസ്തുത കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജാവിലേക്കുള്ള വളർച്ച പിന്നീട് മറ്റൊരു വ്യക്തിയിലും നമുക്ക് ആ രീതിയിലുള്ള ഒരു ജർമ്മൻ ഭരണാധികാരിയായ അഡോൾഫ് ഹിറ്റ്ലറിലായിരുന്നു. ഗിയാസുദ്ദീൻ ബാൽബണിന് ശേഷം ഗൈക്വാദ് എന്ന ഭരണാധികാരി അടിമവംശത്തിലെ സുൽത്താനായി അവരോധിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ കുറവായിരുന്നു, കുറച്ചു നാളെ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. 4 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണം 1290 അവസാനിക്കുകയും പിന്നീട് ഖിൽജി വംശം അധികാരത്തിൽ വരികയുമാണ് ഉണ്ടായത്. ഇത്രയുമാണ് അടിമവംശത്തെക്കുറിച്ച് ഉള്ള ഒരു ഔട്ട്ലൈൻ. പിന്നീട് ഈ അടിമവംശത്തിലെ ചില ഭരണാധികാരികളുടെ ചില വസ്തുതകൾ നാം പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ട്. അതായത് ഇൽത്തുമിഷ് എന്ന ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൽത്തുമിഷ് എന്ന ഭരണാധികാരിയുടെ യഥാർത്ഥ പേര് എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നു, അത് ഷംസുദ്ദീൻ എന്നാണ്. 1229 ഖലീഫയിൽ നിന്ന് ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നീട് ഇൽത്തുമിഷിനെ കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഖുതബ് മിനാറിന്റെ പണി പൂർത്തീകരിച്ച രാജാവാര എന്നാണ്, അത് ഇൽത്തുമിഷ് ആയിരുന്നു. പിന്നീട് ദേവഭൂമിയുടെ സംരക്ഷകൻ, ഭഗവത് ദാസന്മാരുടെ സഹായി, അടിമയുടെ അടിമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാജാവാര എന്ന് ചോദിക്കാനും ഉത്തരം ഇൽത്തുമിഷ് തന്നെയാണ്. പിന്നെ സുൽത്താൻ അർസിയുടെ കാര്യത്തിൽ ചോദിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യമുണ്ട്, അത് സുൽത്താൻ അർസിയുടെ മന്ത്രിയുടെ പേരെന്താണെന്നാണ്. അത് ജുനൈദ് എന്നാണ് മന്ത്രിയുടെ പേര്. പിന്നീട് നമ്മൾ ഗിയാസുദ്ദീൻ ബാൽബണെ കുറിച്ച് പറയുകയുണ്ടായി. ഗിയാസുദ്ദീൻ ബാൽബണെ കുറിച്ച് പറയുന്ന മറ്റൊരു വിശേഷണം, അല്ലെങ്കിൽ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യം, സുൽത്താൻ ഭരണത്തിനും ഭരണരീതിക്കും കൃത്യമായി ഒരടിത്തറയിട്ട ഒരു ചക്രവർത്തി അല്ലെങ്കിൽ സുൽത്താൻ അല്ലെങ്കിൽ രാജാവ് ആരേ എന്ന ചോദ്യത്തിന് ഗിയാസുദ്ദീൻ ബാൽബണാണ് ഉത്തരം. അല്ലാതെ സുൽത്താൻ വംശം സ്ഥാപിച്ച അല്ലെങ്കിൽ ആദ്യത്തെ സുൽത്താൻ വംശമായ അടിമവംശം സ്ഥാപിച്ച ഖുതബുദ്ദീൻ ഐബക്ക് അല്ല, മറിച്ച് ഗിയാസുദ്ദീൻ ബാൽബണാണ്. അതും നാം ശ്രദ്ധിക്കണം. അടിമവംശത്തെക്കുറിച്ച് ഇത്രയുമൊക്കെയാണ് മെയിൻലി എക്സാംസിനെ ചോദിച്ചു കാണാറുള്ളത്. ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ പരീക്ഷകളിൽ വരുന്നുണ്ട്. 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ് ഓരോ പരീക്ഷകളിലും നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചും അതിന്റെ ഭരണാധികാരികളെ കുറിച്ചും ഭരണവംശങ്ങളെ കുറിച്ചും നാം കൂടുതലായി പഠിക്കണം. അടുത്ത ലക്കത്തിൽ ഖിൽജി വംശത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.